ഇനിയും അങ്ങോട്ട് അനേകം ദൈവദാസന്മാർ മരിക്കാൻ എഴുതി വച്ചു. അനേകം ദൈവദാസന്മാരും മരണപ്പെടാൻ പോവുകയാണ്. പാസ്റ്റേഴ്സ്, കന്യാസ്ത്രീകൾ, അച്ഛന്മാർ, ബ്രദർമാർ, പ്രവാചകർ എല്ലാം തടയാൻ പറ്റുമെങ്കിൽ ഇനി ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മൊത്തം ഇന്നത്തെ ഡേറ്റ് ഇട്ടും, ഇന്നത്തെ ഡേറ്റ് ഇട്ടും, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് റെക്കോർഡ് ചെയ്തു. ഇനി ഫേസ്ബുക്കിൽ നിങ്ങൾ കാണാൻ പോകുന്നത് മൊത്തവും പാസ്റ്റേഴ്സിൻ്റെ ഒക്കെ മരണം ഉണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഡെസ്റ്റിൻ്റെയിലുണ്ട്, അവൻ വേണേൽ ഷെയർ ചെയ്യുന്നെങ്കിൽ ഷെയർ ചെയ്തോ. ഈ സമയം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഡസ്സാം കണക്കിന് ദൈവവില ചെയ്തവർ മരണപ്പെടുന്നത് കാണാൻ പോകും. ഡസ്സാം കണക്കിന് ദൈവവില ചെയ്യുന്ന വ്യക്തി, അതേപോലെ വീട്ടിൽ നല്ല പ്രാർത്ഥനയോടെ ചെലവഴിച്ച സ്ത്രീകളെ ദൈവം എടുക്കപ്പെടാൻ പോവുക. നിങ്ങൾ നോക്കിക്കോണേ, 90 മുമ്പ് വചനപ്രഘോഷണം ചെയ്ത അല്ലെ ആത്മീയ പ്രാർത്ഥനയുമായിട്ട് നടന്ന 90 മുമ്പ്, 85 90 ഇടയിൽ, അല്ലെങ്കിൽ 95 ഇടയിൽ കരസ്മാറ്റിക് പ്രാർത്ഥനയായിട്ട് നടന്ന പലരെയും ഈ ഒരു 6 വെച്ച് പടപടപട എടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു എടുപ്പാണ്, ഇതൊരു എടുപ്പാണ്. ഡേറ്റ് ഇട്ടോ, നിങ്ങൾക്ക് പരിചയമുള്ളവരെയൊക്കെ നിങ്ങൾ ഓർക്കും. പടപട എടുക്കും. അതേപോലെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ പറയാം. പ്രശസ്തരായ 2 സുവിശേഷ വേല ചെയ്തവർ മരിക്കപ്പെടാം. പ്രശസ്തര അതിലൊന്ന് ഒരു അച്ഛന, 100,000 പരം ആൾക്കാരെ ധ്യാനിപ്പിച്ചിട്ടുള്ള ഒരു മലയാളി അച്ഛൻ മരണപ്പെടുന്നു. എന്തിനാ ഞാനിത് പറഞ്ഞത്? എഴുതി നിങ്ങൾ എഴുതി വെച്ചു. 100,000 പരം ആൾക്കാരെ ധ്യാനം നടത്തിയ ഒരു അച്ഛന്റെ മരണം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? ഉടനെ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു, പ്രാർത്ഥിച്ചോളാം.